നമസ്കാരം അതിശക്ത മഴയ്ക്കുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പാണ് അടുത്ത അഞ്ച് ദിവസം കേരളത്തിന് മുന്നിലുള്ളത് കുറഞ്ഞ സമയം കൊണ്ട് കനത്ത മഴ പെയ്തേക്കാമെന്നും മലവെള്ളപ്പാച്ചിലിനെയും മിന്നൽ പ്രളയത്തെയും കരുതിയിരിക്കണമെന്നുമാണ് ജാഗ്രതാ നിർദ്ദേശം മലയോര മേഖലകളിൽ രാത്രിയാത്ര നിയന്ത്രണവും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് താൽക്കാലിക വിലക്കുമുണ്ട് മഴയിലുണ്ടായ അപകടങ്ങളിൽ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത് നാല് മരണങ്ങളാണ് കലിതുള്ളുന്ന കർക്കിടകം ആശങ്ക പടർത്തുമ്പോൾ മുഴുവൻ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ് ഇന്ന് എൻകൗണ്ടർ പ്രൈമിൽ പ്രേക്ഷകർക്ക് സ്വാഗതം ഐ എം ഡി ഡയറക്ടർ ഡോക്ടർ നീതാ പി ഗോപാൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ദുരന്ത നിവാരണ വിദഗ്ദ്ധ ഡോക്ടർ കെ ജി താര ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട് ശാസ്ത്ര എഴുത്തുകാരൻ ഡോക്ടർ രാജഗോപാൽ കമ്മത്തും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ഓരോ ജില്ലയിൽ നിന്നുമുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രം മേധാവി ഡോക്ടർ നിതാ കെ ഗോപാൽ അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ വിദഗ്ദ്ധ ഡോക്ടർ കെ ജി താര ശാസ്ത്ര എഴുത്തുകാരൻ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് എന്നിവർ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതിഥികളായ ഡോക്ടർ നിതാ കെ ഗോപാൽ മേഡം ഇപ്പോൾ ഇനി അഞ്ചു ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴ എന്നതാണല്ലോ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഏത് സ്വഭാവത്തിലുള്ള മഴയായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യത തോന്നുന്നു ഞാനത് ചോദിക്കാൻ കാരണം കുറഞ്ഞ സമയം കൊണ്ട് വലിയ അളവിൽ മഴ പെയ്ത് മിന്നൽ പ്രളയവും അതുപോലെ മലവെള്ളപ്പാച്ചിരനും ഒക്കെ സാഹചര്യം ഉണ്ടായേക്കും അപകട സാഹചര്യം ഉണ്ടായേക്കും എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഏത് സ്വഭാവത്തിലുള്ള മഴയാണ് ഈ അഞ്ച് ദിവസം കേരളം പ്രതീക്ഷിക്കേണ്ടത് ആ ഒരു ചെറിയ തിരുത്തുണ്ട് മൂന്ന് വരുന്ന ഇന്നും നാളെയും മറ്റന്നാൾ മൂന്ന് ദിവസത്തേക്കാണ് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുള്ളത് അതിനുശേഷം രണ്ട് ദിവസത്തേക്ക് മഴയിൽ ഗണ്യമായ കുറവുണ്ടാവും വടക്കൻ ജില്ലകളിൽ മാത്രം ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ചുരുങ്ങിയ സമയത്തിൽ വളരെയധികം മഴ പെയ്യുന്ന ഒരു ഒരു പ്രതിഭാസം ഈ മൺസൂണിന് നമ്മൾ പ്രത്യേകത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നൗകാസ്റ്റ് നൌകാസ്റ്റ് എല്ലാ മൂന്ന് മണിക്കൂറിലും അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റോടു കൂടിയാണ് വരുന്നത് അതുകൊണ്ട് അത് അതാണ് കൂടുതലും ആഘാതം ഉണ്ടാക്കുന്ന രണ്ട് ഘടകങ്ങളായിട്ട് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മുന്നറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവഗണിക്കാതെ ജാഗ്രത പാലിക്കണമെന്ന് പറയാൻ കാരണവും അത് തന്നെ അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടേഴ്സ് സൂചിപ്പിച്ചതുപോലെ കേരള തീരത്തുള്ള ന്യൂനപക്ഷ ന്യൂനമർദ്ദ പാർട്ടി അത് അതിൻ്റെ സാന്നിധ്യമുണ്ട് പിന്നെ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാളെ ഒരു ന്യൂനമർദ്ദം കൂടി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നാളെ കൂടുതൽ ജില്ലകളിലേക്ക് അതിശക്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ ന്യൂനമർദ്ദം രൂപപ്പെടുന്ന അവസ്ഥയിൽ അതിനോടൊപ്പം തന്നെയാണ് കേരളത്തിൽ മഴ കൂടുതൽ അനുഭവപ്പെടുക അപ്പോൾ അതുകൊണ്ട് നാളെ കുറച്ച് മഴ കൂടുതൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കാണുന്നത് മറ്റന്നാളാകുമ്പോൾ കുറച്ചുകൂടി മഴ കുറയും അതിനുശേഷം ഗണ്യമായ വടക്കൻ മാത്രമേ ഉള്ളൂ ിൽ മാത്ര മേഡം ഇതിനകത്ത് ഈ ഫോർകാസ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ മാഡം ഞാൻ എനിക്ക് എന്റെ പരിമിതമായ അറിവിൽ നിന്ന് ചോദിക്കുകയാണ് കാരണം ഇപ്പോൾ ഈ അലേർട്ടുകൾ വളരെ വേഗം മാറുന്നത് ചിലപ്പോൾ കാണാം ഇപ്പോൾ എറണാകുളം ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ യൂട്യൂബിലുമൊക്കെ ആളുകൾ അവധിക്ക് വേണ്ടി ഒരുപാട് കമൻറ്റുകളൊക്കെ കണ്ടിരുന്നത് എറണാകുളം കളക്ടർ അവധി പ്രഖ്യാപിക്കുന്നില്ല കോട്ടയം കളക്ടർ അവധി പ്രഖ്യാപിക്കുന്നില്ല അപ്പോൾ ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകൾക്ക് അവധി നൽകുന്നു അതപ്പോൾ പെട്ടെന്ന് തന്നെ എറണാകുളത്ത് അലേർട്ടുകൾ മാറുന്നു അപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അലേർട്ടുകൾ വളരെ വേഗം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ ഒരു 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 ഈ ഫോർകാസ്റ്റിൽ അങ്ങനെ പ്രതിസന്ധി ഉണ്ടോ ഇല്ല അത് അങ്ങനെയല്ല ഇത് ഈ അലേർട്ടുകൾ ജില്ലാടിസ്ഥാനത്തിലുള്ള ഈ അലേർട്ടുകൾ നമ്മളിപ്പോ സംസാരിച്ച ഓറഞ്ച് ചോപ്പ് അലേർട്ടുകൾ എന്ന് പറഞ്ഞത് അത് ഇരുപത്തിനാല് മണിക്കൂറിൽ പെയ്യുന്ന മഴയെ മഴയെ ആശ്രയിച്ചിട്ടുള്ള അലേർട്ടുകളാണ് അതിനോ അതിന്റെ കൂടെ തന്നെ ഈ ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിൽ ഓരോ മണിക്കൂറിലും എങ്ങനെയായിരിക്കും മഴ അല്ലെങ്കിൽ കാറ്റിന്റെ അവസ്ഥ എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഈ ഓരോ മൂന്ന് മണിക്കൂറിലുള്ള അലേർട്ടുകൾ നൗക്കാസ്റ്റ് എന്നുള്ള പേരിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് ഇതാണ് എസ് എം എസ് ആയിട്ട് അല്ലെങ്കിൽ അലേർട്ടുകളായിട്ട് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ വരുന്നതും ഇപ്പോൾ ഈ അവധി പ്രഖ്യാപിക്കാനായിട്ട് നമ്മൾ പൊതുവേ കളക്ടർമാരൊക്കെ ആശ്രയിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ഒരു ജില്ലയിൽ പ്രതീക്ഷിക്കാവുന്ന മഴ അതിനെയാണ് അപ്പോൾ ഇന്ന് ഉദാഹരണത്തിന് വയനാട്ടിൽ പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് എന്ന് പറയുന്നത് പോലെ അപ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് മഴയുടെ സ്വഭാവം എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഈ മൂന്ന് മണിക്കൂറിൻ്റെ ഇടവേളകളിൽ കൂടി വരുന്ന ഈ മുന്നറിയിപ്പിൽ കൂടി വരുന്നത് അതുകൊണ്ട് മുന്നറിയിപ്പുകളുടെ ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള മുന്നറിയിപ്പുകളാണ് അതെ അങ്ങനെ കാണണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഇപ്പോൾ എറണാകുളം ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുകയും എന്നാൽ പെട്ടെന്ന് തന്നെ എറണാകുളത്ത് വന്ന് രാത്രി തന്നെ അതിശക്തമായ മഴ ഇപ്പൊ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ കുറഞ്ഞ സമയത്ത് പക്ഷെ വലിയ തോതിലുള്ള മഴ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ ഒരു ഫോർകാസ്റ്റ് അനുസരിച്ച് യെല്ലോ അലേർട്ട് ആയിരുന്നു അപ്പോൾ സ്വാഭാവികമായും അത്ര വലിയ മഴ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അപ്രതീക്ഷിതമായി അങ്ങനെ കനത്ത മഴ പെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഇത് വളരെ പെട്ടെന്നുണ്ടാവുന്ന മാറ്റങ്ങളാണോ എന്നായിരുന്നു എന്റെ സംശയം അല്ല അത് അതാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അകത്ത് ഓരോ മണിക്കൂറിലും എങ്ങനെയാണ് മഴയുടെ സ്വഭാവം എന്ന് കാണിക്കാനുള്ള നൗക്കാസ്റ്റുകളാണ് ഈ മെസ്സേജുകളായിട്ട് ഇപ്പോൾ പോകുന്നത് അതായത് യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആറര സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യുന്നതിനെയാണ് നമ്മൾ യെല്ലോ അലേർട്ട് ആ ആറരയ്ക്കും പന്ത്രണ്ട് ഇടയിൽ മഴ പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മൾ നമ്മളതിന് യെല്ലോ കളർ കൊടുക്കുന്നത് ആ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ആറര മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉള്ള മഴ എന്ന് പറയുന്നത് ആ ദിവസത്തിൻ്റെ ഏത് ഭാഗത്തൊക്കെ ആയിരിക്കും വരിക എന്നുള്ളതാണ് ഈ മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ഈ നൗട്ട് കൂടി പറയുന്നത് അപ്പോൾ പൊതുജനത്തിന് ഒരുപക്ഷെ കൂടുതൽ അവധിക്കൊക്കെ മറ്റും അവധി പ്രഖ്യാപിക്കാനും മറ്റു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്ലാനിങ്ങിനും മറ്റുമൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഫോർകാസ്റ്റുകളായിരിക്കും ഉപകാരപ്രദം പക്ഷേ പൊതുജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ദൈനംദിന കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ നൗക്കാസ്റ്റുകളായിരിക്കും കൂടുതൽ ഉപകാരപ്രദമാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ജി താരം ഈ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ ഫോർകാസ്റ്റുകൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് മഴ പെയ്യാനുള്ള സാഹചര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള പ്രവചനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കൊരു പദ്ധതി തയ്യാറാക്കാൻ അത് നമുക്ക് സമയം തരുന്നു എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ആ തരത്തിലൊരു തയ്യാറെടുപ്പുകൾ നടത്താൻ നമ്മുടെ സംസ്ഥാനത്ത് സാധിക്കുന്നുണ്ടോ ഞാൻ അത് ചോദിക്കാൻ കാരണം ഇപ്പോൾ തന്നെ ചെറിയ സമയത്ത് വലിയ തോതിൽ മഴ പെയ്യാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ മിന്നൽ പ്രളയത്തിനും മലവെള്ളപ്പാച്ചിലിനും ഒക്കെയുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ അത് നേരിടാനുള്ള സംവിധാനങ്ങൾ അത് നേരിടാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി തയ്യാറാക്കൽ നമുക്ക് പ്രായോഗിക തലത്തിൽ സാധ്യമാകുന്നുണ്ടോ ഡോക്ടർ കെ ജി താര ഐ എം ഡിയുടെ ഡയറക്ടർ മാഡം പറഞ്ഞത് ഈ നൌകാസ്റ്റിന്റെ മൂന്ന് മണിക്കൂറിനും മുമ്പേ മഴയുടെ സ്വഭാവം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാദേശിക തലത്തിൽ ഇപ്പോൾ ജില്ലാ തലത്തിൽ നമുക്ക് വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ ഒരു വലിയ പരിധി വരെ അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്നുണ്ട് നമ്മുടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഇപ്പോൾ ഈ ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം ഇപ്പം മൂന്ന് മണിക്കൂറിനുള്ളിൽ അതിശക്തമായ മഴയും കാറ്റും മിന്നലും വരുന്നു എന്ന് മുന്നറിയിപ്പ് കിട്ടിയാൽ നമുക്ക് നമ്മുടെ യാത്രകൾ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ അത് എന്താണ് മറ്റുള്ള മാർഗങ്ങൾ അവലംബിക്കുകയോ ഒക്കെ ചെയ്യാം ഒരു മുൻകരുതൽ മുൻകരുതലെടുക്കാനും സാധിക്കും സർക്കാർ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഒരു ദിവസത്തെ മുന്നറിയിപ്പിൻ്റെ പ്രാധാന്യം അത് നേരത്തെ മാഡം അത് കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു അതാണ് ഈ പദ്ധതികൾ തയ്യാറാക്ക പദ്ധതിയല്ല അതിനുള്ള പ്ലാനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കണോ അവിടെ വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ഈ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിലെ ആ മുന്നറിയിപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത ഈ മഴയിൽ നമ്മൾ വ്യാപകമായി കണ്ടത് മരങ്ങൾ കടപൊഴുകി വീഴുന്നു അതുപോലെ ഇലക്ട്രിക് പോസ്റ്റുകളെ ആയിരത്തോളം ഇലക്ട്രിക് പോസ്റ്റുകൾ താഴെ വീണിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പുറമേ നമ്മൾ കാണുന്ന വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വീടുകൾ ഒരുപാട് തകർന്നു പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു കണക്കെടുപ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ രണ്ടായിരത്തി ഒമ്പതിലൊറ്റെ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസിയാണ് അത് ചെയ്തത് കേരളത്തിൽ ഏകദേശം പത്തൊമ്പത് ലക്ഷം വീടുകള് വളരെ അപകടകരമായ അവസ്ഥയിലുണ്ട് വെറും മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകള് മണ് ഈ സിമെന്റ് പൂശാത്ത വീടുകൾ ഏകദേശം പത്ത് പത്ത് ലക്ഷത്തോളം ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു ഇരുപത്തി ഒമ്പത് മുപ്പത് ലക്ഷത്തോളം വീടുകളുണ്ടെന്ന് അന്നത്തെ കണക്കിൽ തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നു അപ്പോൾ ഇത് മഴ പെയ്ത് ഇങ്ങനെ കുതിർന്നു കഴിയുമ്പോൾ ഇപ്പൊ എത്ര അപകടങ്ങളായി നമ്മൾ കാണുന്ന ഒരു അമ്മയും പാലക്കാട് ഒരു അമ്മയും മകനും ഈ വീട് തകർന്ന് മരിച്ചു കിടപ്പിലായ അമ്മയും ഒപ്പമുണ്ടായിരുന്നു അമ്മയും ആ കുഞ്ഞും മരിക്കാനിട അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ചർച്ചകളും ഈ അപ്പോൾ എന്ത് ചെയ്യണം ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു അങ്ങനെ ആണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ അതാത് പഞ്ചായത്ത് തലത്തിൽ എത്ര വീടുകൾ ഈ മണ്ണ് മാത്രം കൊണ്ട് തേക്കാത്ത വീടുകളുണ്ടല്ലോ ഷീറ്റ് മാത്രം ഇട്ട വീടുകൾ അത് ഷീറ്റ് പൊട്ടി ഉണ്ടാവുക അപ്പം ഈ വെള്ളം നനഞ്ഞ് 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 ഈ ചുമരി ഇടിഞ്ഞു പോകാൻ ഒരുപാട് സാധ്യതയുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ ഓറഞ്ച് ബുക്ക് ഇറക്കിയിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ നദികളിൽ പെട്ടെന്ന് വെള്ളപ്പൊക്കം വരും ഫ്ലാഷ് ഫ്ലഡുകൾ മിന്നൽ പ്രളയങ്ങൾ വരും പക്ഷേ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇപ്പൊ ടൂറിസ്റ്റ് പേരെ നാലുപേരെ ഇന്നലെയാണോ ഇന്നാണോ ഈ രക്ഷപ്പെടുത്തിയത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആ നാലുപേരെ രക്ഷിച്ച് ആ കൊണ്ടുപോകുന്ന ആ ഇന്നലെ മൂലന്ധര റെഗുലേറ്റർ ഇന്ന് പെട്ടെന്ന് വെള്ളം തുറന്നു വിട്ടു അപ്പൊ സീതാർകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ നാല് പേരും അതിനകത്ത് പെട്ടുപോയി അത്ഭുതകരമായിട്ടാണ് അവരെ രക്ഷപ്പെടുത്തിയതും അവര് രക്ഷപ്പെട്ടതും അവിടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്നറിയിപ്പ് നമുക്കിപ്പോ മൂന്ന് മണിക്കൂർ മുമ്പ് കിട്ടുന്നുണ്ടല്ലോ ഈ എല്ലാ വെള്ളം കയറാൻ സാധ്യതയുള്ള നദികളിലും ടൂറിസ്റ്റുകൾ ഇറങ്ങാൻ സാധ്യതയുള്ള പ്രദേശത്ത് സാധാരണ പുറം രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു ഒരു ബോർഡ് അവിടെ വയ്ക്കും ബോർഡ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് നിറമാണെങ്കിൽ നമ്മൾ നമ്മളതിനകത്ത് ഇറങ്ങരുത് എന്നുള്ള ഒരു വ്യക്തമായ നിർദ്ദേശം അങ്ങനെയൊക്കെയുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികളിലേക്ക് നമ്മൾ പോയില്ലെങ്കിൽ ഈ ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള ഒരു പരിപാടിയും ഇനി നമ്മുടെ കാലാവസ്ഥയോട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അതിങ്ങനെ ആഘാതം കൂടിക്കൊണ്ടിരിക്കും മരങ്ങളുടെ കാര്യത്തിലും ഈ പ്രൂണിങ് അതായത് കെ എസ് ഇ ബിക്കാർ കൃത്യമായിട്ട് അത് മഴയ്ക്ക് മുമ്പ് അത് കുറെയേറെ വൃത്തിയാക്കുന്നുണ്ട് നമ്മുടെ വീട്ട് വളപ്പിനകത്ത് നിൽക്കുന്ന മരങ്ങളുടെ കാര്യവും ചില്ലകളെ ഒന്ന് ഒതുക്കി വയ്ക്കുക അതുപോലെ ഈ വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേക രീതിയുണ്ട് അത് അല്ലെങ്കിൽ അവയെ സംരക്ഷിക്കാനായിട്ട് എല്ലാ മരങ്ങളും നമ്മൾ വെട്ടിക്കളയേണ്ട കാര്യമില്ലല്ലോ പല മരങ്ങളുടെയും ഒരു സംരക്ഷണം എന്ന് പറയുന്നത് അതിൻ്റെ താഴെ ഒരു ആറ് പ പന്ത്രണ്ട് അടി അല്ലെ ആറടിയോളം വിസ്താരത്തിൽ ഒരു എന്താണ് ഒരു ഒരു കുഴി പോലെ എടുത്തിട്ട് അവിടെ ഈ മൾച്ചിങ് മൾച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയിട്ടും പൊതയിട്ടും അതിനോട് ചേർന്ന് ഇടയാൻ പാടില്ല തടിയോട് ചേർന്ന് ഇട്ട് കഴിഞ്ഞാൽ അവിടെ പുഴുക്കൾ വന്ന് അത് പിന്നെയും മരം താഴെ വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ മൾച്ചിങ് വഴി ഇതിനെ സംരക്ഷിക്കാൻ പറ്റും വൃക്ഷ ആയുർവേദം എന്ന് പറഞ്ഞിട്ട് ഇപ്പോ കുറെ ഏറെ സ്ഥലത്ത് ഈ കേടായ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്ന പരിപാടി ഉണ്ട് ഇതൊക്കെ ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യമാണ് ശരിയാണ് കാരണം ഈ മരങ്ങളുടെ ചില്ലകൾ തകർന്നു വീണും മരങ്ങൾ കടപുഴകി വീണുമാണ് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ തേക്കാത്ത വീടുകൾ ഷീറ്റ് മാത്രം ഇട്ടിട്ടുള്ള വീടുകൾ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യുകയും ഈ പറഞ്ഞതുപോലെ മുൻകൂട്ടി തന്നെ അതിനു വേണ്ടിയുള്ള ആസൂത്രണം നടത്തുകയും ഇപ്പോൾ അത് മാത്രമല്ലല്ലോ ഇപ്പൊ നഗരാസൂത്രണത്തിന്റെ കാര്യത്തിൽ വെള്ളം ഒഴുകി പോകാൻ വേണ്ടുന്ന കാനകൾ വൃത്തി ശുചീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഇത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതൊരു വിമർശനം പോലെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം മഴ ഉണ്ടാവുകയും ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തെ പറ്റിയാണ് പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ജനങ്ങളുടെ ജീവന് സുരക്ഷയെ ഉറപ്പാക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനുണ്ട് സംവിധാനങ്ങളുണ്ട് കോടിക്കണക്കിന് രൂപ ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വകമാറ്റുന്നുണ്ട് പക്ഷെ അതൊന്നും ഫലത്തിൽ നമുക്ക് അനുഭവത്തിൽ കാണുന്നില്ല അത് അതാണ് യഥാർത്ഥത്തിൽ വിമർശിക്കപ്പെടേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് മഴയുടെ രീതി ഇപ്പോൾ കലിതുള്ളുന്ന കർക്കിടകം എന്നത് മലയാളിയെ സംബന്ധിച്ച് നമ്മുടെ ഒരു ശീലമായി നമ്മൾ അനുഭവിച്ചു വന്നിട്ടുള്ളതാണ് പക്ഷേ ആ കർക്കിടകമല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ മഴയുടെ സ്വഭാവമോ രീതിയോ അല്ല നമ്മൾ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഓരോ ദിവസവും രാവിലെ ഇന്ന് എന്താണ് കാലാവസ്ഥ മുന്നറിയിപ്പ് എന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു സന്ദിഗ്ധട്ടത്തിലേക്ക് മലയാളി എത്തിച്ചേർന്നിട്ടുണ്ട് മാറി വരുന്ന മഴയുടെ ഈ സ്വഭാവം അതിനെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം മാറ്റങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം നമ്മുടെ മനുഷ്യൻ ധാരാളമായിട്ട് നമ്മുടെ പ്രകൃതിയിലേക്ക് കൈകടത്തി കഴിഞ്ഞു അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നിശ്ചിത ഇടങ്ങളിൽ വളരെ വർദ്ധിച്ച അളവിലുള്ള മഴ ഫ്ലഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് ഇതുപോലുള്ള മഴകൾ പെയ്തിട്ടുണ്ട് അതായത് വലിയ മഴകളൊക്കെ കേരളം പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ രീതിയിലുള്ള മഴകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ ഒഴുകി വെള്ളമൊഴുകിപ്പോവാനുള്ള വഴികൾ നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം അടഞ്ഞിരിക്കുകയാണ് ഓരോ മഴയും ഇപ്പോൾ ഒരു ദുരന്ത ഭീതിയാണ് കേരളത്തിലുള്ളവർക്ക് നൽകുന്നത് പണ്ട് മഴ നോക്കുമ്പോൾ നമുക്കെല്ലാം ആഹ്ലാദമായിരുന്നു മഴ കാണുമ്പോൾ ആഹ്ലാദമായിരുന്നു ഇപ്പോൾ ഒരു ദുരന്തത്തിൻ്റെ ഒരു ഭീതിയാണ് നമുക്ക് ഉണ്ടാകുന്നത് വളരെ വലിയൊരു മഴ വരുന്നു അല്ലെങ്കിൽ മഴ പെയ്യുന്നു എന്ന് കാണുമ്പോൾ ഒരു ദുരന്ത ഭീതിയാണ് നമുക്ക് പുറത്തേക്കിറങ്ങാൻ പോലുമുള്ള ഒരു മടി ആ സമയത്തുണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും അത്തരത്തിലുണ്ടാകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മഴയുടെ സ്വഭാവം സ്വഭാവം മാറി നമ്മളതിനെ സമീപിക്കുന്ന രീതികൾ മാറി നമ്മുടെ പ്രകൃതിയിലേക്ക് കൈകടത്തുന്നതിൻ്റെ തോത് കൂടി അതിൻ്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ മേൽമണ്ണെന്ന് പറയുന്നത് ഒട്ടുമില്ല മരങ്ങളൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് കുറഞ്ഞു വന്നിരിക്കുകയാണ് വെള്ളം പിടിച്ചു നിർത്താനായിട്ടുള്ള സ്രോതസ്സുകളൊന്നും മലനിരകളിലോ മറ്റോ ഇല്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അവിടെ ഗ്രീനറി കൂടിയിട്ടുണ്ടെന്ന് പറയുന്നത് അതൊക്കെ അപര്യാപ്തമാണ് അതിനെ ഒരു പുനരുജ്ജീവനം വരുത്തുകയാണ് തീർച്ചയായിട്ടും വേണ്ടത് ഇപ്പോൾ ലോങ് ടേമിൻ്റെ കാര്യം പറഞ്ഞു ലോങ് ടേം ആയിട്ട് നമ്മൾ ധാരാളം അവസരങ്ങളിൽ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പുനരുജ്ജീവനം അതായത് നമ്മളുടെ മലനിരകളെയും മലകളെയും വനമേഖലകളെയും സംരക്ഷിക്കുക അങ്ങനെയെങ്കിൽ വെള്ളം പിടിച്ചു നിർത്താനായിട്ട് പറ്റും കുത്തിയൊലിച്ച് വെള്ളം വരുന്ന രീതി ഒഴിവാക്കാനായിട്ട് സാധിക്കും ഉരുൾപൊട്ടലുകൾ ഒഴിവാക്കാൻ മണ്ണിടിച്ചിൽ ഒഴിവാക്കാനൊക്കെ നമുക്ക് സാധിക്കും അതുമാത്രമല്ല നമ്മൾ ഭൂപ്രകൃതിയിൽ നടത്തുന്ന കൈകടത്തലുകൾ പ്ലാനിങ്ങോടെ അല്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയ ദുരന്തങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ് ടിപ്പ് ഓഫ് ആൻഡ് ഐസ്ബർഗ് ഇനി കൂടുതൽ ദുരന്തങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഒരാഴ്ചയെന്ന് പറയുന്നത് നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അടുത്ത മൂന്ന് ദിവസം എന്ന് പറഞ്ഞെങ്കിലും വരും ദിവസങ്ങളിലും ഉണ്ട് കാരണം ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദം അത് പിന്നീടുണ്ടാകുന്ന സൗത്ത് ചൈന കടലിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ചുഴലിക്കാറ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് ആ ഒരു ചുഴലിക്കാറ്റ് തീവ്രമാകാൻ പോകുന്നത് സൗത്ത് ചൈന കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് നേരിട്ട് കേരളത്തിലെ മഴയെ ബാധിക്കുന്നു എങ്ങനെയെന്നാൽ മലം ആ സമയത്ത് കൂടുതലായിട്ട് മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ നമുക്ക് ഓർക്കാം കുട്ടിക്കലിലും മറ്റു ഇടങ്ങളിലും ഒക്കെ അതിശക്തമായ മഴ വാഗമൺ മേഖലയിലും മറ്റുമൊക്കെ കുഞ്ഞാറിലുമൊക്കെ അതിശക്തമായ മഴ പെയ്തത് ഈ രീതിയിലുള്ള സൗത്ത് ചൈന കടലിലുണ്ടായ ചുഴലിക്കാറ്റിനുമായിട്ട് യോജിച്ചു പോകുന്ന രീതിയിലാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ടായിട്ടുണ്ട് നമുക്ക് ധാരാളം സംവിധാനങ്ങളുണ്ട് നമുക്ക് സാറ്റലൈറ്റുകളുണ്ട് ജി പി എസ് ഉണ്ട് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ റഡാറുകൾ ധാരാളം ഉദ്യോഗസ്ഥർ എന്നിട്ട് പോലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രവചനം നമുക്ക് സാധ്യമാകുന്നില്ല അതുമാത്രമല്ല ഈ നിറം വെച്ചുള്ള അലർട്ടുകൾ ഡിസ്ട്രിക്ട് അടിസ്ഥാനത്തിൽ കൊടുക്കുന്നത് അപര്യാപ്തമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം കോഴിക്കോട് ജില്ലയുടെ കാര്യം എടുക്കുക മലംപ്രദേശങ്ങളും സിറ്റിയും ഇടപ്രദേശങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണത് അപ്പോൾ കോഴിക്കോട് ജില്ലറയിലൊക്കെ ഒരു ജനറലൈസ്ഡ് ഫോർകാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അത് വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുക അപ്പോൾ അത്തരത്തിലുള്ള എൻ്റെ ഒരു സജഷനാണ് ലൊക്കേഷൻ സ്പെസിഫിക് ഫോർകാസ്റ്റ് കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ തുടങ്ങണം ഓരോ കാരണം കേരളം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഇടമാണ് വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്ന ഒരു കാര്യമാണ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളുടെ ഡാറ്റ കൃത്യമാണോന്ന് നോക്കണം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ ഞാൻ നോക്കിയപ്പോൾ തൃശ്ശൂരിൽ ഏകദേശം ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നിപ്പോൾ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ കാണിക്കുന്നത് മുപ്പത്തേഴര ഡിഗ്രി സെൽഷ്യസ് ആണ് അതുപോലെ ആലപ്പുഴയിൽ മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള അനാലിസിസ് ധാരാളം ഇത്തരത്തിലുള്ള റെക്കോർഡിംഗ് സ്റ്റേഷൻസിലുണ്ട് അതൊക്കെ നമ്മൾ പരിഹരിക്കണം പള്ളിരുത്തിയിൽ റഡാറിൽ നിന്നുള്ള വിവരങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം അതുപോലെയുള്ള കേന്ദ്രങ്ങൾ നമുക്ക് ധാരാളമായിട്ട് വേണം കാരണം ഈ ദുരന്തങ്ങൾ ഇനി വർദ്ധിക്കാൻ പോവുകയാണ് മൂന്നര കോടി മൂന്ന് ദശാംശം അറുപത് ലക്ഷം കോടി ആളുകൾ കേരളത്തിലുണ്ട് അത് വർദ്ധിക്കാൻ പോവുകയാണ് അപ്പോൾ ദുരന്തങ്ങളുടെ സാധ്യത കൂടുകയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ് അപ്പോൾ കനാലുകൾ ശുദ്ധീകരിക്കുക വെള്ളം ഒഴുകി പോകാനുള്ള വഴികൾ ഒരുക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ചെയ്യണം കാരണം ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല ഈ ഒരാഴ്ച കൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല കാരണം പൊട്ടൻഷ്യൽ ഉണ്ട് ഇപ്പോൾ പതിനഞ്ച് ശതമാനം കുറവ് മാത്രമാണ് മഴയിലുള്ളത് എണ്ണൂറ്റി എഴുപത് മില്ലിമീറ്റർ മഴയാണ് ഇതുവരെ പെയ്തിട്ടുള്ളത് ഇന്നലെ വരെ അപ്പോൾ ഇനി അത് കൂടാൻ പോവുകയാണ് കാരണം പൊട്ടൻഷ്യൽ നിലനിൽക്കുകയാണ് രണ്ടായിരം മില്ലിമീറ്റർ വരെ മഴയ്ക്കുള്ള പൊട്ടൻഷ്യൽ നിലനിൽക്കുകയാണ് അപ്പോൾ അത് ഒരുമിച്ച് പെയ്യുമോ അഥവാ ഓഗസ്റ്റിൽ പെയ്യുമോ എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ് നിശ്ചിത പ്രവചനങ്ങൾ നമുക്ക് നടത്താനായിട്ട് കഴിയുന്നില്ല അതായത് ഇപ്പോൾ നമുക്ക് ബ്ലോക്ക് ലെവൽ ഫോർകാസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നൗക്കാസ്റ്റിനെ കുറിച്ചും പറയുന്നുണ്ട് നൗക്കാസ്റ്റിൻ്റെ ഒരു എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കളമശ്ശേരിയിൽ സംഭവത്തിന് ശേഷമാണ് നൌക്കാസ്റ്റിന് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല അതിന് ശേഷമാണ് നമ്മൾ റെഡ് അലർട്ട് എറണാകുളം ജില്ലയ്ക്ക് കൊടുക്കുന്നത് എന്ത് ഉപയോഗമാണ് അതുകൊണ്ടുള്ളത് എന്നെ പോലുള്ള ഒരാൾക്ക് സിറ്റിയിൽ താമസിക്കുന്ന ഒരാൾക്ക് എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഉപയോഗമാണ് ഉള്ളത് എറണാകുളം ജില്ലയിൽ എവിടെയാണ് കൂടുതൽ മഴ പെയ്യാൻ പോകുന്നത് ഇവിടെയോ അതോ സബർബിലാണോ ഉപയോഗിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കണം ഓരോ മണിക്കൂറിലെയും അല്ലെ ഓരോ അരമണിക്കൂറിലെയും വിദേശ രാജ്യങ്ങളിലെ വികസിത രാജ്യങ്ങളിലെ ഫോർകാസ്റ്റ് പോലുള്ളത് നമുക്കിവിടെ ലഭ്യമാക്കണം പ്രത്യേകിച്ച് കേരളത്തിൽ

കോഴിക്കോട് ഇന്ന് അവധിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ഓറഞ്ച് അലേർട്ട് കോഴിക്കോട് പ്രഖ്യാപിച്ചിരുന്നു എന്താണ് കോഴിക്കോട്ടെ നിലവിലെ സാഹചര്യം ഏതൊക്കെ മേഖലകളിലാണ് ഈ മഴ ദുരിതം വിതച്ചത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ആളുകൾ കൂടുതലായി ബുദ്ധിമുട്ടിയത് ദുരിതാശ്വാസ ക്യാമ്പുകൾ കോഴിക്കോട് തുറന്നിട്ടുണ്ടോ എന്താണ് ജില്ലയിലെ പൊതുവായ അവസ്ഥ ഗോപി ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള കനത്ത മഴ ജില്ലയിൽ ഉടനീളം അനുഭവപ്പെട്ടിട്ടുണ്ട് അതിൽ നഗരമേഖലയിൽ ഇടവിട്ടാണ് മഴ പെയ്തത് പക്ഷേ മലയോര പ്രദേശങ്ങളിൽ ഗ്രാമീണ മേഖലകളിൽ തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതോടെ ഗ്രാമീണ റോഡുകൾ പലതും വെള്ളത്തിനടിയിലായി ഗോപി സോജി ചോദിച്ചതുപോലെ ഈ മാവൂർ മേഖലയിൽ അവിടെ ഈ ചാലിയാറുണ്ട് ഒപ്പം ചെറുപുഴയുണ്ട് ഇതൊക്കെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം അതോടെ വീടുകളിലേക്ക് വെള്ളം കയറി വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ് മാവൂർ ചാത്തമംഗലം ഒപ്പം പെരുവയൽ പഞ്ചായത്തുകളിലെ ജനങ്ങൾ അവിടെ താമസിക്കുന്നവരൊക്കെ അനുഭവിച്ചത് മൊത്തം ജില്ലയിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പേരെ മാറ്റിപ്പാർപ്പിച്ചത് ഈ മാവൂർ മേഖലയിൽ നിന്നാണ് മുപ്പത്തിയാറോളം പേരെ പത്ത് കുടുംബങ്ങളിൽ നിന്നായി മുപ്പത്തിയാറോളം പേരെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് രാവിലെ അധികൃതർ ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട കണക്കാണ് ഒരു പക്ഷേ അതിൽ കൂടാനുള്ള ഒരു സാഹചര്യമുണ്ട് അൻപത് കുടുംബങ്ങളെ ഈ ബന്ധുവീട്ടിലേക്കും മാറ്റിയിട്ടുണ്ട് ഇതിനുള്ള പ്രധാന കാരണം ഈ വീടുകളിലേക്ക് വെള്ളം കയറുക ഒപ്പം ഈ മണ്ണിടിച്ചിൽ സാധ്യത മതിലുകൾ ഇടിഞ്ഞ് വീടുകളിലേക്ക് ഒരു സാധ്യത ഈ സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയത് അത്തരത്തിൽ അൻപത് വീടുകളിലുള്ളവരെ മാറ്റി താമസിപ്പിച്ചു എന്നുള്ളതാണ് രാവിലെ ഈ ജില്ലാ ഭരണകൂടം നൽകിയ കണക്ക് ഒപ്പം തന്നെ ഈ വടകര ബാലുശ്ശേരി കൊയിലാണ്ടി കുറ്റ്യാടി മേഖലകളിലൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട് ഇവിടെ വടകരയിൽ മിന്നൽ ചുഴലി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതാണ്ട് മൂന്ന് അടുപ്പിച്ചാണ് മിന്നൽ ചുഴലി ഉണ്ടായത് അവിടെ ഉണ്ടായിരുന്ന സാൻഡ് ബാങ്ക്സ് എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് മിന്നൽ ചുഴലി അടിച്ചത് തട്ടുകടകളൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജനങ്ങൾ അവിടെ ഈ തട്ടുകടകളിൽ ഉണ്ടായിരുന്നവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ഒപ്പം ഈ വിലങ്ങാട് മേഖലയിൽ വളരെ ശക്തിയായി മഴ പെയ്യുന്നുണ്ട് അവിടെ വനത്തിനകത്ത് ഉരുൾപൊട്ടിയോ എന്നുള്ളൊരു സംശയമുണ്ട് കാരണം അവിടുത്തെ പുഴകളിൽ വളരെയധികം ജലം പ്രവഹിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു വൈകുന്നേരത്തോടുകൂടി അതിനാൽ വനമേഖലയിൽ ഉരുൾപൊട്ടിയോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിൻ്റെ ഈ പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് തീരപ്രദേശങ്ങളിലേക്ക് പോകുന്നവരോടൊക്കെ തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം ഭരണകൂടം അധികൃതരൊക്കെ തന്നെ നൽകിയിട്ടുമുണ്ട് ഏതായാലും ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു ആ അതിനെ അത് ആ രീതിയിലുള്ള മഴ തന്നെ ജില്ലയുടെ ഗ്രാമീണ നഗര മേഖലകളിൽ നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ തന്നെ അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിൽ എല്ലാവരും അന്വേഷിക്കുന്ന ഒന്ന് ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്

കൊച്ചിയിൽ സാധാരണ ഉണ്ടാകുന്ന പ്രശ്നം ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്നു കൊച്ചിയിലെ പല പ്രദേശങ്ങളിലും എന്നുള്ളതാണ് അത് സ്വാഭാവികമായും ഗതാഗത തടസ്സവും അതുപോലെ തന്നെ വീടുകളിൽ കഴിയുന്നവർക്ക് ചില കോളനികളും മേഖലകളിലൊക്കെ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമൊക്കെ ഉണ്ടാക്കാറുണ്ടെന്നുള്ളതാണ് കൊച്ചിയിൽ ഇന്നത്തെ സാഹചര്യം എന്തായിരുന്നു എറണാകുളത്ത് ഇന്ന് ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു ഗോപി ഇന്ന് രാവിലെ മുതൽ ഇടപെട്ടുള്ള മഴയാണ് നഗര അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിലും ഉണ്ടായത് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ശക്തമായ മഴയുണ്ടായിരുന്നു പക്ഷേ വലിയ മഴക്കെടുതികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ കാറ്റ് ജില്ലയുടെ വിവിധ മേഖലകളിലുണ്ടായിരുന്നു മരങ്ങൾ മറിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി വീടുകളിലേക്ക് മരങ്ങൾ മറിഞ്ഞു വീഴുന്നു അതുപോലെ തന്നെ ആ വൈദ്യുത ബന്ധം തകരാറിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് അത്തരത്തിൽ വലിയൊരു മഴക്കെടുതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല തന്നെയാണ് ആശ്വാസം പക്ഷേ മഴയുടെ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് രാവിലെ മുതൽ ഇടപെട്ടുള്ള മഴയാണുള്ളത് ബൂത്താംകെട്ട് ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുള്ളതുകൊണ്ട് തന്നെ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നു നിലനിൽക്കുകയാണ് ചുറ്റുപുഴ ആറിലും ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു ഈ പരിസരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവരെ ക്യാമ്പുകളിലേക്കുള്ള മാറ്റണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം താലൂക്ക് തലത്തിൽ തന്നെ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കളമശ്ശേരി മേഖലയിലാണ് ഇപ്പോൾ കുറച്ച് നേരമായി ഇവിടെ മഴ മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ജില്ലയുടെ മഴയോര മേഖലയിലൊക്കെ മഴ നില നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ഗോപി ജോസ് ആണ് വിവരങ്ങൾ നൽകിയത് ഞാൻ വീണ്ടും അതിഥികളിലേക്ക് പോകട്ടെ ഡോക്ടർ നീത കെ ഗോപാൽ മാഡം ഇവിടെ ഇതൊരു വിവാദം വിവാദം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വിവാദമായി ഈ വിഷയത്തെ വിവാദമാക്കുന്ന തരത്തിൽ ഈ വിഷയത്തെ കാണേണ്ടതില്ല നമ്മുടെ പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് പക്ഷേ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം ഉയർത്തിയ ചില ആശങ്കകളുണ്ടല്ലോ ഒന്ന് ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഫോർകാസ്റ്റ് ഓരോരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവചനങ്ങൾ എന്നത് ഈ പുതിയ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളുടെയൊക്കെ കാലത്തും എന്തുകൊണ്ടാണ് നടക്കാതെ പോകുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം രണ്ട് ഈ റെക്കോർഡിങ് അതായത് ഈ മഴ മഴയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട താപനിലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളിൽ അനോമലീസ് ഉണ്ട് എന്നുള്ളതാണ് എന്താണ് മാഡം ഇതിന് അതെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഈ അനോമലീസ് ആണ് ചിലപ്പോൾ കാരണം മാനുവലായിട്ട് എടുക്കുന്ന ഒബ്സർവേഷൻ എപ്പോഴും അതിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ സ്റ്റെബിലിറ്റിയും ഒക്കെ കൊണ്ട് ഇത് ഒരു ഇലക്ട്രിക് ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആണ് അതിൽ എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ ടെക്നോളജികൾ മാറി വരുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെയൊരുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി പൊതുവെ കുറച്ച് കുറവുള്ളൊരു ഒരു ഉപകരണമാണത് പക്ഷേ ഈ ഡാറ്റ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിൽ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റങ്ങളുണ്ട് ഒരിക്കലും അതൊരു ഫോർകാസ്റ്റ് മോഡലിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഫോർകാസ്റ്റേഴ്സ് ഉപയോഗിക്കുകയോ ചെയ്യാറില്ല പിന്നെ ഇപ്പം മഴക്കാലമാണ് ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ് ആണ് അതിപ്പോൾ തുറക്കാനൊന്നും പറ്റില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ എന്നാലും ആ ടീം ഓൾറെഡി അതിൻ്റെ വർക്കിലാണ് മെയിൻ്റനൻസ് വർക്കിലേക്ക് ഓൾറെഡി പോയിട്ടുണ്ട് കാരണം ചില സ്ഥലങ്ങളിൽ മഴയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ചില എക്യൂപ്മെൻസിൽ ഒരു ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മഴ റെക്കോർഡ് ചെയ്യുന്ന എക്യപ്മെൻറ്റിൽ ഒരു ഒരു ചെറിയൊരു ഇല പറഞ്ഞിരുന്നാലും മതി അത് തെറ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് ആ ടീം വർക്കിങ്ങാണ് എപ്പോഴും അത് ഒരിക്കലും അതിനെ അൺ ആയിട്ട് ആയിട്ടിടവോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമൊന്നുമില്ല പിന്നെ കേരളത്തിൽ ഏകദേശം നൂറ്റി ഇരുപത്തെട്ടോളം സ്റ്റേഷനുകളുണ്ട് അത് അതിൻ്റെ ഡാറ്റ അത് എന്തെങ്കിലും ഒരു പാർട്സ് എന്തെങ്കിലും മാറ്റി മാറ്റിവെക്കുവാണെങ്കിൽ അത് കമ്പയർ ചെയ്യണം അതിനൊക്കെ ഒരു ദിവസത്തെ സമയമെടുക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് അതങ്ങനെ ഒരിക്കലും അതിനെ അവഗണിക്കപ്പെട്ട ഒരു കാര്യമല്ല പിന്നെ രണ്ടാമത് റെഡാറും മറ്റുമൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നൗക്കാസ്റ്റിൻ്റെ ബേസിസ് തന്നെ ഈ കൊച്ചിയിലുള്ള റഡാറാണ് മെയ് മുപ്പത്തൊന്നാം തീയതി വരെ റഡാർ റഡാർസ്റ്റേഷൻ്റെ ഇൻചാർജ് ആയിരുന്നു ഞാൻ ഒരിക്കലും റഡാറുകൾ ഉപയോഗിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോണിറ്ററിങ് മെക്കാനിസമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം നൗകാസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് പിന്നെ ലൊക്കേഷൻ സ്പെസിഫിക് ഫോർകാസ്റ്റിനെ പറ്റി അതിനുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ റിലയബിളായിട്ടുള്ളൊരു ഫോർക്കാസ്റ്റ് കൊടുക്കുന്ന അറിയാം ഇപ്പം നൗകാസ്റ്റ് ആണെങ്കിൽ പോലും പണ്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിലേക്കുള്ള ഫോർകാസ്റ്റൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് നമ്മളിപ്പോൾ നൗകാസ്റ്റ് ജില്ലാടിസ്ഥാനം അതിൽ തന്നെ അത് കേരളത്തിന് മൊത്തത്തിലായിരുന്നു പിന്നീടാണ് ജില്ലാടിസ്ഥാനത്തിലുള്ള വാണിങ്ങൾ കൊടുക്കാൻ തുടങ്ങിയത് അതിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മൂന്ന് മണിക്കൂറിൻ്റെ നൗകാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് വിശ്വസനീയമായ രീതിയിൽ ഒരു പ്രോഡക്റ്റ് കൊടുക്കാം എന്നുള്ളപ്പോൾ മാത്രമേ നമ്മളത് പബ്ലിക്കിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ ഹൈ ഇമ്പാക്റ്റ് ഹൈലി ലോക്കലൈസ്ഡ് വെതർ എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ കാലാവസ്ഥാ കേന്ദ്രങ്ങൾക്കും ഐ എം ഡിക്കും ഒരേപോലെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് പ്രവചിക്കാം എന്നുള്ള ഒരു സ്ഥിതി വന്നാൽ മാത്രമേ നമുക്ക് പബ്ലിക്കിന് ഒരു അത് കൊടുക്കാൻ പറ്റുള്ളൂ പഠനങ്ങൾ നടക്കുന്നുണ്ട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ കാലാവസ്ഥ ഇങ്ങനെ തീവ്രമായ കാലാവസ്ഥ എല്ലായിടത്തും അനുഭവപ്പെടുന്ന ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഒരേപോലെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പിന്നെ ഈ പറഞ്ഞപോലെ ഒരു ജില്ലയ്ക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയെന്ന് പറഞ്ഞാൽ ആ ജില്ലയിൽ മലയോര പ്രദേശം ഉണ്ടാകും ഇടനിലങ്ങളുണ്ടാവും ജലാശയങ്ങൾ ജലാശയങ്ങളുണ്ടാകും ഡാമുണ്ടാവും നദിയുണ്ടാവും പിന്നെ തീരപ്രദേശവും ഉണ്ടാകും പക്ഷേ ഈ പ്രദേശങ്ങളിലൊന്നും എല്ലായിടത്തും ഒരേ ഇമ്പാക്റ്റ് ആയിരിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എന്നാലും നമ്മുടെ എൻ ഡി ആർ എഫ് സംഘത്തിൻ്റെ കയ്യിൽ അവർ കേരളം കേരളത്തിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ കേരളം മാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതെല്ലാം മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാവാം എവിടെയെല്ലാം നദി ക കരകവിയാം അല്ലെങ്കിൽ വീടുകൾ മോശാവസ്ഥയുള്ള എവിടെ എന്നുള്ള ഏകദേശം ഒരു മാപ്പിംഗ് അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ലാടിസ്ഥാനത്തുള്ള വാണിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പോലും അവർക്കറിയാം എവിടെയാണ് ആക്ഷൻ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് എന്നുള്ളത് അല്ലെങ്കിൽ റിസോഴ്സസ് ഡിപ്ലോ റീ ഡിപ്ലോയ് ചെയ്യേണ്ടതെന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ വളരെ അപര്യാപ്തമായ രീതിയിലാണ് ഇപ്പോഴത്തെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല സിസ്റ്റത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രം പറയുന്നതല്ല ഞാൻ പിന്നെ ലോക്കലൈസ്ഡ് ഹൈലി ലോക്കലൈസ്ഡ് സിവിയർ ഇമ്പാക്ട് വെതർ ഫോക്കാസ്റ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രൈമറി ഒബ്ജക്റ്റീവുകളിൽ അതുകൊണ്ട് അതിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ലോകത്തിലെ ഞാൻ പറഞ്ഞതുപോലെ ലോകത്തിലെ എല്ലാ കാലാവസ്ഥാ കേന്ദ്രങ്ങളിലും ഇതേ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ കേരളത്തിൽ മാത്രം കാര്യമായിട്ട് ഇതിനെ കാണരുത് ഈ തീവ്ര കാലാവസ്ഥ എന്ന് പറയുന്നത് അതായത് ക്ലൈമറ്റ് എക്സ്ട്രീംസ് അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അടിക്കടി ക്ലൈമറ്റ് എക്സ്ട്രീംസ് വരുന്നത് എല്ലാവരെയും ഒരേപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അതിൻ്റെ

ഞാൻ പറഞ്ഞ ആരും എന്താ പറയുക ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാനല്ല പക്ഷേ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമ്മൾ കാണുന്നുണ്ട് ക്ലൈമറ്റ് എക്സ്ട്രീംസ് വളരെ കൂടുതലായിട്ടുണ്ട് എക്സ്ട്രീം വെതറ് ഉണ്ടാകുന്നതിൻ്റെ ഫ്രീക്വൻസി കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആവൃത്തി കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക താരമേഡം പറഞ്ഞ പോലെ കുറച്ച് ലോങ് ടേം പ്ലാനിങ് കൊണ്ടും ഷോർട്ട് ടേം ഫയർ ഫെറ്റിംഗ് മോഡ് കൊണ്ടും ഒക്കെ നമ്മൾ അതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കാരണം കാലാവസ്ഥയിലെ മാറ്റങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്ന അല്ലെങ്കിൽ മാറ്റാവുന്നതോ അല്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ അപകടം ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ജീവഹാനിയും വസ്തുവകകളിലുള്ള നഷ്ടവും എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിനി പ്ലാൻ ചെയ്യേണ്ടത് ആലോചിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു ഡോക്ടർ കെ ജി താര താരാ മേഡം ഈ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥയിലെ ഈ തീവ്രത എക്സ്ട്രീം ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു നിരന്തരം ആവർത്തിക്കപ്പെടാൻ പോകുന്ന ഒരു അനുഭവമായി മാറുമെന്നിരിക്കെ കാലാവസ്ഥയിൽ എന്തെങ്കിലും ക്ഷമിക്കണം കാലാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക സാധ്യമല്ല പിന്നെയുള്ളത് അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ നമുക്ക് എന്ത് എന്നുള്ളതാണ് അവിടെയാണല്ലോ ദുരന്ത നിവാരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കിടക്കുന്നത് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ നഗരാസൂത്രണത്തിൻ്റെ കാര്യത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി പ്രകൃതിദത്തമായിട്ടുള്ള മാർഗങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതടക്കം നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പുലർത്തേണ്ട ശ്രദ്ധ അതുപോലെ തന്നെ മറ്റ് പരി പാരിസ്ഥിതികമായി നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഉറച്ച തീരുമാനമെടുക്കുകയും നയരൂപീകരണം നടത്തുകയും ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഭരണകൂടങ്ങൾക്കാണല്ലോ എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണകൂടങ്ങൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് പൊതുജനത്തിനൊന്നും ചെയ്യാനില്ലല്ലോ പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് സർക്കാരുകളുടെ ഒരു മുൻഗണന തീരുമാനിക്കുന്നതിൽ നമ്മൾ കുറച്ചും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ മുപ്പത് ലക്ഷത്തോളം വീടുകൾ ഇങ്ങനെ അപകടാവസ്ഥയിലാണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പഠന റിപ്പോർട്ട് ഉള്ളപ്പോൾ നമ്മൾ കേരളീയത്തിന് ഇരുപത്തേഴ് കോടി രൂപ ചിലവാക്കണോ ലോക കേരള സഭ നടത്തണോ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് എടുക്കേണ്ടതിലെ ഔചിത്യം തീരുമാനിക്കേണ്ടത് അതാത് ഭരണകൂടങ്ങൾ തന്നെയാണ് ഇപ്പം ഈ ലോക കേരള സഭ അഥവാ നടത്തുകയാണെങ്കിൽ തന്നെയും അവിടെ നിരവധി വ്യവസായികളും വ്യവസായ പ്രമുഖരും വരുന്നു എന്നാണല്ലോ നമ്മൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരോട് പറഞ്ഞാൽ ഈ സി സി എസ് ആർ ഫണ്ട് പോലെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതുപോലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഇത് ഒരു പത്ത് ശതമാനം അവർക്ക് ഇതിനകത്ത് ചെലവഴിക്കാൻ സാധിക്കും അതുപോലെ വ്യവസായ പ്രമുഖർ ഇതിന് വരികയാണെങ്കിൽ അവർക്കും ഈ വീടുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒന്ന് നോക്കി കണ്ടു വെച്ചിട്ട് ഏതൊക്കെ വീടുകളിലേക്ക് ഇവർക്ക് സിമെൻ്റ് തേക്കാൻ ഉള്ള ധനസഹായം കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ സാധിക്കും വേണമെങ്കിൽ അപ്പോൾ ആ രീതിയിലേക്ക് സർക്കാരുകൾ മാറി ചിന്തിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ ഈ അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ ഇന്നത്തെ സ്ഥിതിവിശേഷത്തില് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് സ്ഥിരമായി ഇങ്ങനെ മഴ നനത്ത മഴ ഇങ്ങനെ വലിയ മഴയല്ല എന്നാൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന വയനാട് പ്രദേശങ്ങളിലും കണ്ണൂർ ഇതെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം കാരണം മണ്ണ് നനഞ്ഞ മണ്ണിൽ നനഞ്ഞു കഴിഞ്ഞു ആ മണ്ണിലെ കൂടുതൽ മഴ പെയ്യുമ്പോഴാണ് മണ്ണൊലിപ്പും ഈ ഉരുൾപൊട്ടലും എല്ലാം വരുന്നത് അപ്പോൾ ആ ശ്രദ്ധ വേണം ക്വാറികൾ എവിടെയുണ്ടോ അതിൻ്റെ താഴെ താമസിക്കുന്ന ആളുകൾ പണ്ടത്തെ അബാൻഡൻ ക്വാറി അതായത് ഇപ്പോൾ പ്രവർത്തനമില്ലാത്ത ക്വാറികളുടെ താഴെ താമസിക്കുന്ന ആളുകളും വളരെ ശ്രദ്ധാലുക്കളായിട്ട് തന്നെ ഇരിക്കേണ്ടതുണ്ട് ഇറങ്ങുന്നത് ടൂറിസ്റ്റുകളായാലും നാട്ടുകാരായാലും ഈ പുഴകൾ പെട്ടെന്ന് വെള്ളം വരും ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനത്തെ സ്ഥിതിവിശേഷമാണ് അതുകൊണ്ട് ഇത് ചിലപ്പോൾ റെഗുലേറ്ററൊക്കെ തുറന്നു വിടുന്നതുകൊണ്ടായിരിക്കുക അല്ലെങ്കിൽ തന്നെ മഴ പെയ്താൽ ഇത് വെള്ളം വരും അതുകൊണ്ട് നദികൾ കുറുകെ കടക്കുന്നതോ അതിനകത്ത് ഇപ്പൊ യാത്ര ചെയ്യുന്നോ ദയവായിട്ട് മാറ്റിവെക്കുക അതുപോലെ നിരന്തരം നമ്മൾ ഈ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഇന്നലെ ഒരു 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 പാവം ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെടാനിടയായി മരത്തിന്റെ താഴെയാണ് കാറ് പാർക്ക് ചെയ്തിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് ദയവായിട്ട് ഒഴിവാക്കുക അതുപോലെ പരസ്യ പരസ്യപ്പലകകൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഇപ്പോൾ മുംബൈയിൽ നമ്മളിപ്പോൾ ഒരു അപകടം കണ്ടതേ ഉള്ളൂ അപ്പോൾ ഈ നമ്മൾ ഈ കാറ്റാണ് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ കാറ്റ് ഒരു ഘടകമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ കാറ്റടിച്ച് ഈ പരസ്യ പരസ്യപ്പലകകളിൽ ഒന്നും ചിലപ്പോൾ വേണ്ട വിധം കെട്ടുറപ്പില്ല കെട്ടി വെച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് അതിൻ്റെ താഴെ ഹോർഡിങ്സ് അതിൻ്റെ താഴെയൊക്കെ പോയി നിൽക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പാമ്പുകളെ സൂക്ഷിക്കേണ്ടതുണ്ട് പാ ഈ അതുപോലെ ഇലക്ട്രിക് ലൈനുകൾ പാമ്പുകളെ സൂക്ഷിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു സ്നേക്ക് പീഡിയ എന്ന് പറയുന്ന ഒരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ മൊബൈലിലെല്ലാം കിട്ടും അപ്പോൾ ഏറ്റവും അടുത്തുള്ള ആശുപത്രികളുടെ വിവരവും വിഷ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ എവിടെയുണ്ട് പാമ്പിനെ പിടിക്കണമെങ്കിൽ ആളെ ആരെ വിളിക്കണം ഇതൊക്കെ ആ ആ ആപ്പ് വളരെ പ്രയോജനപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ചെയ്യാം വൈദ്യുതി ലൈൻ പൊട്ടി വീഴാൻ ഒരുപാട് സാധ്യതകൾ ഇപ്പം ആയിരം പോസ്റ്റുകൾ മറിഞ്ഞു വീണു എന്ന് പറയുന്നു അങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ അല്ലെ അത് കണ്ടാൽ പത്തൊമ്പത് പന്ത്രണ്ട് എന്നുള്ള നമ്പറും പത്ത് എഴുപത്തേഴ് എന്നുള്ള നമ്പറും രണ്ട് നമ്മൾ ഒന്ന് ഓർത്തു പ്പോൾ ഇതൊക്കെയാണ് പൊതുജനങ്ങൾ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപകടം ഒഴിവാക്കാൻ വേണ്ടി കാറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായി ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ അപകടങ്ങൾ പൊതുജനങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും അതിശക്ത മഴയ്ക്കുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോൾ വിവിധ ജില്ലകളിലെ മഴയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ട് പ്രതിനിധികൾ കൂടി കാത്തു നിൽക്കുന്നു ഒന്ന് മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ മറ്റൊന്ന് ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ എന്നിവരാണ് അവരുടെ റിപ്പോർട്ടുകളിലേക്ക് പോകാം ഷഹദ് മലപ്പുറത്ത് എന്താണ് സാഹചര്യം ഇന്ന് മലപ്പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു പരപ്പനങ്ങാടി ആനങ്ങാടിയിൽ മരം കണ്ടെയ്നർ മുകളിൽ കണ്ടെയ്നറിന് മുകളിൽ വീണ് ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യം ഉണ്ടായല്ലോ എന്താണ് മലപ്പുറത്തെ പൊതു സാഹചര്യം ഗോപി മലപ്പുറത്ത് തുടർച്ചയായിട്ട് മഴ പെയ്യുകയല്ല മറിച്ച് ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴയാണ് ഈ മഴക്കൊപ്പം തന്നെ കാറ്റും അതിശക്തമായിട്ട് വീശുന്നുണ്ട് അതാണ് കൂടുതലായിട്ട് അനർത്ഥ സംഭവങ്ങൾ പ്രത്യേകിച്ച് ഈ മരം കടപുഴകി വീഴാനും അതുപോലെ തന്നെ മണ്ണ് ഇടിഞ്ഞു വീഴാനും ഒക്കെ കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മലയോര മേഖലകളിലാണ് ഈ വ്യാപകമായിട്ട് മണ്ണ് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉള്ളത് എന്നാൽ നഗരപ്രദേശങ്ങളിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഈ മരം വ്യാപകമായിട്ട് കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിനും മുകളിലേക്കും അതുപോലെ തന്നെ ലോറിക്ക് മുകളിലേക്കും റോഡിലേക്കും ഒക്കെ ആയിട്ടാണ് ഇത്തരത്തിൽ മരങ്ങൾ വ്യാപകമായിട്ട് കടപുഴുകി വീഴുന്നത് നിലവിൽ ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട പുതിയ കണക്കനുസരിച്ച നാൽപ്പത്തി ആറ് വീടുകളാണ് ഭാഗികമായിട്ട് ജില്ലയിൽ തകർന്നിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനിടെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പതിനൊന്ന് വീടുകളാണ് ഭാഗികമായിട്ട് തകർന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ രൂക്ഷമാകുന്നുണ്ട് കാരണം മഴ ചെറിയ രീതിയിൽ മാറുമ്പോൾ ഇവിടെ നിന്ന് വെള്ളം പോകുമെങ്കിലും പിന്നീട് മഴ ശക്തമായിട്ട് പെയ്യുമ്പോൾ മുൻപുണ്ടായതിനേക്കാൾ കൂടുതലായിട്ടാണ് ഈ വെള്ളം ഈ മേഖലയിൽ കയറി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അടുത്തുള്ള പുഴകളിൽ നിന്നാണ് ഇത്തരം വെള്ളം ക്രമാതീതമായിട്ട് ഉയർന്നു വരുന്നത് പക്ഷേ ഈ വെള്ളത്തിലൊക്കെ ഇഴജന്തുക്കൾ ഉള്ളതാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉള്ളത് ഇന്നിപ്പോൾ നമ്മൾ മലപ്പുറം എടവണ്ണപ്പാറ വിളയിൽ എളങ്കാവിൽ ഈ തടത്തിൽ പള്ളിക്കടവ് റോഡ് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഈ ഇഴജന്തുക്കൾ വ്യാപകമായിട്ടുണ്ട് ഈ തോണിയിൽ ും അതുപോലെ തന്നെ അരക്ക് മുകളിലും ഒക്കെ ആയിട്ടാണ് ഈ മേഖലയിൽ വെള്ളം ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് സാധാരണഗതിയിൽ വെള്ളത്തിലൂടെ നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാരതപ്പുഴയിൽ വെള്ളം കയറിയ ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് ഈ ഭാരതപ്പുഴയിലെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട് മറ്റൊരു വേദന ജനിപ്പിക്കുന്ന കാഴ്ച ഇന്ന് നമ്മൾ കണ്ടത് ഈ ഭാരതപ്പുഴയിൽ വെള്ളം കയറിയ പശ്ചാത്തലത്തിൽ തിരുത്തിൽ കുറെ അധികം കന്നുകാലികൾ കുടുങ്ങി കിടക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു ഇന്നലെ മറ്റോ കുടുങ്ങിയതാണ് ഈ കന്നുകാലികൾ ഇന്ന് രാവിലെ ഏറെ ഏറെ പണിപ്പെട്ടാണ് ഇവിടെ നിന്നും ഈ കന്നുകാലികളെ തോൽവി നൽകിയത് മനീഷ് മഹിബിലേക്കു മനീഷ് എന്താണ് ആലപ്പുഴയിലെ സ്ഥിതി ഗോപികൃഷ്ണൻ നിലവിൽ ജില്ലയിൽ കാര്യമായ രീതിയിലുള്ള മഴ പെയ്യുന്നില്ലെങ്കിൽ കൂടി കിഴക്കൻ മേഖലയിൽ നിന്നെത്തുന്ന വെള്ളമാണ് കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് അപ്പർ കുട്ടനാട് മേഖല തായങ്കരി എടത്വ മുതലായ സ്ഥലങ്ങളിൽ ഇന്ന് വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായി അപ്പർ കുട്ടനാട് മേഖലയിൽ ജലനിരപ്പ് ഉയർന്നു പക്ഷേ ആശ്വാസമായുള്ളത് പമ്പയാറ് വഴി എത്തുന്ന വെള്ളം അച്ചൻകോവിലാറ് പമ്പയാർ തുടങ്ങിയ ആറുകളിൽ നിന്നെത്തുന്ന വെള്ളം കുട്ടനാട്ടിൽ തങ്ങി കിടക്കാതെ അത് കഴിഞ്ഞ പ്രളയത്തിന് ശേഷം തന്നെ തോട്ടപ്പള്ളിയിൽ കാര്യമായ രീതിയിൽ തന്നെ പൊഴി മുറിച്ച് വെള്ളം കട അറബിക്കടലിലേക്കും പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ നാൽപ്പത്തിരട്ട് നാൽപ്പത്തി രണ്ട് ഷട്ടറുകളിൽ പത്ത് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് മഴ കൂടുതൽ ശക്തി പ്രാപിച്ചാൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുട്ടനാട്ടിൽ ഇത്തവണ ഈ വെള്ളം കെട്ടിക്കിടക്കത്ത രീതി ഉണ്ടാകുന്നില്ല പക്ഷേ കോട്ടയം ജില്ലയിൽ കൂടി മഴ കനക്കുകയാണെങ്കിൽ മീനച്ചിലാറ് വഴിയൊക്കെ കൂടി കൂടുതൽ വെള്ളം കുട്ടനാട്ടിലേക്ക് എത്തും അങ്ങനെ ലോവർ കുട്ടനാട്ടിൽ കൂടി വെള്ളം എത്തിയാലുള്ള ആശങ്കയാണ് ഉള്ളത് ഒപ്പം തന്നെ നിലവിൽ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തീരദേശ തീരപ്രദേശത്ത് അടുത്ത ദിവസങ്ങളിൽ കള്ളക്കടലടക്കമുള്ള പ്രതിഭാസം ഉണ്ടാകുന്നതിൻ്റെ ആശങ്കയും അവിടെയുണ്ട് ശരി ആലപ്പുഴയിൽ വലിയ മഴ ബുദ്ധിമുട്ടുകൾ ഇന്നുണ്ടായിട്ടില്ല അതേസമയം തന്നെ ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നു എന്നാണ് മനീഷ് മഹിബാൽ നൽകുന്നത് ആ വരുന്ന ദിവസങ്ങളിൽ അതിശക്ത മഴയ്ക്കുള്ള മൂന്ന് ദിവസം അതിശക്ത മഴയ്ക്കുള്ള സാഹചര്യം നിലനിൽക്കുന്നു മുന്നറിയിപ്പ് നിലനിൽക്കുന്നു കൊണ്ട് കൊണ്ടുതന്നെ ജാഗ്രത ആവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ റിപ്പോർട്ടുകൾ എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു ഈ ദിവസത്തെ വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് വാർത്താ മഴയിലൂടെ എസ് വിജയകുമാർ പ്രേക്ഷകർക്കൊപ്പം ചേരും വാർത്താ മഴയുമായി ഉടൻ എൻകൗണ്ടർ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം ഗുഡ് നൈറ്റ്